മണ്ണ് തിന്ന് മണ്ണ് തിന്നാണ്. അപ്പം മണ്ണിനകത്ത് എന്ത് പറ്റും? പല തരത്തിലുള്ള പോഷകങ്ങൾ പറഞ്ഞു, പല തരത്തിലുള്ള പോഷകങ്ങൾ. ഈ പോഷകങ്ങൾക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നമ്മൾ കൊണ്ട് പൊട്ടാഷ്യം, യൂറിയ ഒക്കെ കൊണ്ട് കെമിക്കൽ കൊണ്ട് അടിക്കുന്നതോടുകൂടി ഇതൊക്കെ ചാവും. ഇത് ചാവുന്നതോടുകൂടി മണ്ണ് തിന്നാനുള്ള ജീവികളില്ല. മണ്ണ് എന്ത് പറ്റും? മണ്ണ് ഉറപ്പാവും, ഉറക്കും. മണ്ണ് തിന്നു കഴിഞ്ഞാൽ മണ്ണിനകത്തൊക്കെ ചെറിയ 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 ദ്വാരങ്ങൾ ഉണ്ടാവും. ഡൗല്യം കാരണം ആ മണ്ണ് തിന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ ഭാഗമൊക്കെ ഈ എന്താണ് മണ്ണര പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ദ്വാരങ്ങളുണ്ടാവും. ഇതെല്ലാം ചെയ്യാൻ ആടില്ല. ഇതിനെ ഉഴുതു മറിക്കാന്നാ പറയുന്നത്. ഈ ജീവാണുകളുടെ പണി എന്ന് പറഞ്ഞാൽ ഇതിനെ തിന്നതോടുകൂടി ഇതിങ്ങനെ മണ്ണ് ഓട്ടോമാറ്റിക്കലി ഉഴുതു മറിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മണ്ണ് ഒന്നും സോഫ്റ്റ് ആയി, മണ്ണിൽ കൂടി എയർ പാസ് ചെയ്യാൻ, മണ്ണിൽ കൂടി വെള്ളം പാസ് ചെയ്യാൻ. ഇന്ന് ആ ജീവാ ജീവികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മണ്ണ് നിന്ന് മണ്ണിനെ മൃദൂകരിക്കാനുള്ള ജീവികൾ ആരും ഇല്ല. ഒക്കെ ചത്തുപോയി. ഒക്കെ നമ്മൾ കെമിക്കൽ ഇട്ട് പോകുന്നു, പൊട്ടാഷ് ഇട്ടു, യൂറിയ ഇട്ടു, സൂപ്പർ ഫോസ്ഫേറ്റ് മാറ്റം, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് പെസ്റ്റിസൈഡ് അടിച്ച് ഇതെല്ലാം ചത്തു. ഇന്ന് തപ്പിയാൽ ഒരു മണ്ണരനെ മണ്ണിൽ കിട്ടൂല. എന്ത് എന്തിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്? എന്താണ് എന്റെ ഡ്യൂട്ടി? അൾട്ടിമേറ്റ്ലി വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടാകും. ഇതൊന്നും എന്തെനിക്ക് കിട്ടും? അതിന്റെ വ്യക്തമായ ധാരണയില്ലെങ്കില് നമ്മള് ഈ ഒരു തരം വണ്ടി ഉണ്ടല്ലോ, എന്തായാലും പറയാ ഈ റണ്ണർ പോലത്തെ ഒരു സാധനം നമ്മൾ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ത്രെഡ്മിൽ കണ്ടിട്ടില്ലേ? ത്രെഡ്മില്ല നമുക്ക് എത്ര കിലോമീറ്റർ ഓടെങ്കിലും ഓടാം. നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയാൽ നമ്മൾ ഓടാൻ. ഞാൻ ആ ത്രെഡ്മിൽ വീട്ടിൽ കൊണ്ടുവരും, വാങ്ങി വെച്ചിട്ട് അതിനെ തിരുവനന്തപുരം ഡയറക്ഷൻ വെച്ചിട്ട് എന്നിട്ട് ഞാൻ കിലോമീറ്റർ നോക്കിയപ്പോ 400 കിലോമീറ്റർ, 400 കിലോമീറ്റർ ഞാൻ ത്രെഡ്മിൽ സെറ്റ് ചെയ്ത് ഓടാൻ തുടങ്ങി. വൈകുന്നേരത്തെ 400 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. നോക്കി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ത്രെഡ്മില്ലിനെ നമ്മൾ ഏത് ഡയറക്ഷനിൽ വെച്ച് ഓടിയാലും നമ്മൾ എവിടെയാണോ ഓടുന്നത് അവിടെ തന്നെ ഉണ്ടാവും. ആസിയിൽ പല ആൾക്കാരും ഇങ്ങനെ പ്രവർത്തിക്കുന്നു, എവിടെയാണ് നിങ്ങൾ അവിടെ തന്നെ പണ്ടും ഡയമണ്ട് ക്ലബ് ആ ചെയ്തിരുന്നത്. പണ്ടും ഓപ്പണർ എന്നാ പറഞ്ഞു, ഇന്നും പറയുന്നത് ഞാൻ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നു. ഞാൻ ചില ഈ മാസം ഓപ്പണർ ആവും, ഒരു വർഷം മുന്നേ ഓപ്പണർ ആയി. മുപ്പിന് ഇന്നും ഓപ്പണിംഗ് ആയിരുന്ന മുപ്പിപ്പോഴും ഓപ്പൺ ആക്കി അങ്ങനെ കിടക്ക. അടുത്ത പിന്നെ എന്താന്ന് പോലും അറിയില്ല. മുപ്പിന് ത്രെഡ്മില്ല ഒഴിച്ചുകൊടുക്കും, എന്തെങ്കിലും റോയൽറ്റി വരും. ഓട്ടം തന്നെ ഓട്ടം, എപ്പ ചോദിച്ചാലും തിരക്കാം. ചെറിയ ഫുൾ തിരക്കാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. മീറ്റിംഗിനൊന്നും തരാൻ സമയം എന്തോ മണി 24 hours ആസ്യം, 24 മണിക്കൂർ ആസ്യം അല്ലാണ്ട് വേറെ പണി. പക്ഷെ ഓപ്പണർ മുന്നോട്ട് പോകും, ചിലപ്പോ ഓപ്പണർ താഴോട്ട് പോകും. എന്താ കാരണം? വാട്ട് ഇസ് ദ പ്രോബ്ലം? ഇതിന്റെ സിസ്റ്റം മനസ്സിലാക്കുക. നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിൽ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 80-90% ആളുകളും ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം, ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം, ഇത് 21st century ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. ഈ സെഞ്ചുറിയിൽ നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഗവൺമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞു. യൂണിവേഴ്സിറ്റികളിൽ ഡയറക്ട് സെല്ലിംഗ് എഡ്യൂക്കേഷൻ കൊണ്ടു, ഡോക്ടറേറ്റ് ഡിഗ്രി ഒക്കെയാണ് ഇനി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റീസ്. ഡോക്ടറേറ്റ് ഡിഗ്രി ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിൽ ഡോക്ടറേറ്റ് ഡിഗ്രി നിന്ന് ഇന്ത്യ പോസിബിലിറ്റി ഇല്ല. നിങ്ങൾ വെളിയിൽ പുറമേയുള്ള രാഷ്ട്രങ്ങളിൽ പോകണം, ഒന്നെങ്കിലും ഓക്സ്ഫോർഡിലോ മേബി കാംബ്രിഡ്ജിലോ ഒക്കെ പോയിട്ടേ പോയാലേ കിട്ടുള്ളൂ ഇന്ന് ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ. ആ സിസ്റ്റം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. ഓൾറെഡി ഡിഗ്രി എടുക്കാം, ഡിപ്ലോമ എടുക്കാം, എം ബി എടുക്കാം. ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിൽ അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. പല യൂണിവേഴ്സിറ്റി അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. പല യൂണിവേഴ്സിറ്റികൾക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു പഠിക്കാം. നമുക്ക് പഠിക്കാം, അത് ഏജ് ഒന്നും പാറില്ല. വിതൗട്ട് എനി ഏജ് ഏജ് ബാർ യു കാൻ ജോയിൻ ദ കോഴ്സ്. നിങ്ങൾക്ക് പഠിക്കാം. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിൽ ഓൾറെഡി അതൊക്കെ വന്നു കഴിഞ്ഞു. കർണാടക ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഏറ്റവും നിയറസ്റ്റ്, യു കാൻ ലേൺ. നിങ്ങൾക്ക് പഠിക്കാം, അപ്ലൈ ചെയ്യാം. അപ്പോ ഡയറക്റ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ 90% ആളുകളും ഫെയിലിയേഴ്സ്, 95% ഫെയിലിയേഴ്സ് ആണ്. കാരണം അറിയാം, they do not know how to choose a right company. That's the first reason. എല്ലാ ആളുകളും ആശയം ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ജോയിൻ ചെയ്ത് എന്തിനാണ്? കാശ്, കാശ്. കാരണം ഞാൻ 2 വർഷം കാശ് വന്നില്ല, അവിടെ ആശയം ഞാൻ നിർത്തി. ആർക്ക് പോയി? നിങ്ങൾക്ക് നിങ്ങളെ തലപ്പുറ നിൽക്കുന്ന
കരാർക്കാൻ നമുക്ക് അവശ്യമുണ്ട്. നിർത്തുന്നവർക്ക് നമുക്ക് ഇന്ത്യക്ക് ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാ മാസവും നമുക്ക് ഇഷ്ടം പോലെ ആളുകളെ ഇവിടെ റെഡിയാക്കും. പോപ്പുലേഷന്റെ നമ്പർ വണ്ണിൽ കൊണ്ടുവരികയാണ് ഇന്ത്യ. നമുക്ക് അതിനൊന്നും സമയം കുറവാണ്. നമ്പർ വണ്ണിൽ വേറെ നമ്മൾ നമ്പർ വൺ ആയിരിക്കും. So, choose a right company and you stay tuned to stay tuned to the system. And act with the system and decide to stay with it. നമ്മള് ഒരു നല്ല കമ്പനിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി പറയുന്ന സിസ്റ്റത്തിന്റെ പ്രൂഫിൽ നമ്മളെ അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. എന്തുകൊണ്ടാണ് റൂബി സ്റ്റാർ റൂബി സുജിത് സാർ പറഞ്ഞത് ഐ ആം എ കോർ ലീഡർ. കോർ ലീഡർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏതാണ്ട് 40-45 ആൾക്കാരേ ഉള്ളൂ, ഓൾ ഓവർ ഇന്ത്യ. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മളെ സ്റ്റാർ റൂബി സുജിത് സാർ. എന്തുകൊണ്ട് അദ്ദേഹം ആ പൊസിഷനിൽ വന്നു? മൂന്നാമത്തെ കാരണം, ഡിസൈഡഡ് ടു സ്റ്റേ വിത്ത് ഇറ്റ്. അതിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ, ആര് വന്ന് പിടിച്ചു കുലുക്കിയാലും കേളൻ പാലം കുലുക്കിയാലും ആ അതാ കുറച്ച് അവിടെ നിന്നോ. ദാറ്റ് മാക്സിമം ആളുകൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വരുന്ന 90% ആളുകൾക്കും ഇല്ലാത്ത ഒരു എന്താണ് ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇല്ലാതെ പോയ ഒരു ക്വാളിറ്റിയാണ് എന്താണ് കൺസിസ്റ്റൻസി. മങ്കി മൈൻഡ്, മങ്കി മൈൻഡ് എന്ന് പറഞ്ഞ എന്താ ചഞ്ചല മനസ്സാ, വാലില്ലാതെ രൂപം മനുഷ്യന്റെ ആണെന്ന് മാത്രമേ ഉള്ളൂ. വാല് ഉറങ്ങിന്റെ മനസ്സാ, ഒരട്ടത്ത് ഉറച്ച് ഏത് കമ്പനി വന്നാലും അങ്ങോട്ടാണ് കാസ് പറയാം കാസ്. ഇതിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തോ അതിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തോ കണ്ടു കണ്ടതിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് എന്നിട്ട് ബസ് കയറുന്ന ആ കമ്പനിയിലൊക്കെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് കാർ വാങ്ങാം ബൈക്ക് വാങ്ങാം കാർ ഫണ്ട് ഫോറിൻ ഫണ്ട്. ചില ചില ആൾക്കാരോട് നിങ്ങൾ പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് അവർ പറയാറുണ്ട് സോറി ഇദ്ദേഹം കാറച്ചികളാണ്, കാർ എവിടെ ബസ്സിലാണ് കാർ കമ്പനി ഉണ്ട്. എന്തിനങ്ങനെ ആളെ വെച്ചിട്ടാണ് ഒരു നല്ല കമ്പനി സെലക്ട് ചെയ്യും? ആ കമ്പനി പറയുന്ന സിസ്റ്റം പഠിക്കും, അതിന് കൂടെ ഉറച്ചു. ആരോ റെഡി? 90% ആളുകളും ഫെയിലിയർ ആകുന്ന ഈ മൂന്ന് കാരണം. കമ്പനി സെന്റർ സെലക്ട് ചെയ്യാൻ അറിയില്ല, അറിയുന്ന സിസ്റ്റം ഒരു കാരണവശാലും ഫോളോ ചെയ്യും. ഞാൻ പിന്നെ ചെയ്യുന്ന പ്രശ്നമില്ല, അത് വിട്ടിട്ടുള്ള ബാക്കിയല്ല. ഒന്നാമത്തത് അണ്ണ് കണ്ടതിലക്ക പോയി കഴിഞ്ഞു. ഇത് മൂന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സക്സസ് ഗ്യാരണ്ടി. ഒരു ദിവസം നിങ്ങൾ ഇതേപോലെ കൺട്രോളിൽ ഓഫീസറിനെക്കാളും നല്ല അടിപൊളി ഒരു സത്യം. പക്ഷേ ഈ മൂന്ന് കാരണത്തിൽ അപ്പൊ നമുക്ക് ചില പോയിന്റ്സ് കൂടി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. എങ്ങനെ നമുക്ക് നല്ല കമ്പനി സെലക്ട്